ഹലോ, നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഒരു വെതറിനെ പറ്റിയാണ്, പ്രത്യേകിച്ച് ആൽബർട്ടയിലെ. അപ്പൊ ഞങ്ങൾ ഇവിടെ എഡ്മണ്ടനിലാണ് താമസിക്കുന്നത്. സാധാരണ ഇപ്പൊ നല്ല വിന്റർ ടൈമാണ്, ഇപ്പൊ ഡിസംബർ 3rd ആണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം. അപ്പൊ നവംബർ തൊട്ടേ നല്ല സ്നോയും നല്ല തണുപ്പും മൈനസ് ഒക്കെ പോകാറുണ്ട് ഇവിടെ സാധാരണ എഡ്മണ്ടനിൽ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ ആ കാര്യം ഒന്ന് പറയാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് മെയിനായിട്ട് വരാൻ കാരണം. ഈ വർഷം ഈ നവംബറിൽ ഇപ്പോൾ എഡ്മണ്ടണിൽ ശരിക്കും ഒട്ടും തന്നെ സ്നോ പെയ്തിട്ടില്ല. നോ സ്നോ നവംബർ എന്നാണ് വാർത്തയിലൊക്കെ വന്നത്. Is normally what Edmonton looks like this time of year. Relentless and unforgiving snow and cold. The city typically gets 18 centimeters in November. This year, there was nothing. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ 90 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും, ഇപ്പോൾ ഞങ്ങളുടെ 3rd വിന്ററാണ് എഡ്മണ്ടനിൽ, അത്യാവശ്യം സ്നോ ഒക്കെ പെയ്ത് വെള്ളയായിട്ടായിരിക്കും. നവംബറിലൊക്കെ അത്യാവശ്യം വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കായിരിക്കും. അതുപോലെ തണുപ്പും ഒരു -20 ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നവംബറിൽ, -10 -20 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നോക്കുകയാണെങ്കിൽ നവംബറിന് തൊട്ട് മുൻപ് ചെറിയൊരു ഒരു സ്നോ പെയ്തു ഒക്ടോബർ അവസാനം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു നവംബർ ആയപ്പിന് സ്നോ പെയ്തിട്ടില്ല. ചെറുതായിട്ട് ഒരു ദിവസം കണ്ട് ഇച്ചിരി തൂളിപ്പോയി, അല്ലാതെ ഒട്ടും തന്നെ സ്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കിയാലും -5 -6 അത്രയ്ക്കേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ പകല് മിക്കപ്പോഴും 0 മുകളിലായിരുന്നു മിക്ക ദിവസങ്ങളിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര ഇവിടെയുള്ള ആൾക്കാർക്ക്, കുറേ ആൾക്കാർക്ക് സന്തോഷം തന്നെ ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക്. കാരണം നമുക്ക് സ്നോയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ തണുപ്പത്ത് പോകുമ്പോൾ ഉള്ള കുറേ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ടി വന്നില്ല അല്ലേ ഇപ്രാവശ്യം. ഇത്തവണ അങ്ങനെ ഒരുപാട് നമുക്ക് വിന്റർ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടി വന്നില്ല അല്ലേ. വലിയ ജാക്കറ്റുകളൊന്നും ഇതുവരെ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടില്ല. അതുപോലെ വണ്ടികൾക്കുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഇത്തവണ ഇതുവരെ ഒഴിവായിട്ടുണ്ട്. അതെ, ഇത് ഇങ്ങനെ അങ്ങ് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ മെയിനായിട്ട് ഇതിന് കാരണമായിട്ട് ഇവിടുത്തെ എൻവയോൺമെന്റൽ കാനഡയൊക്കെ പറയുന്നത് എൽ നീനോ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ ഞാനും ഇതിനെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒരു പ്രതിഭാസമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതായത് ബേസിക്കലി പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ചില ചൂട് കൊണ്ടുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം ഒരു ഒരു വിൻഡ് പോലെ ചൂട് വിൻഡ് നമ്മുടെ ഈ ഭാഗത്തേക്ക് വരികയും അങ്ങനെ സാധാരണയിൽ കൂടുതൽ വാമറായിട്ടുള്ള അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു വിൻ്റർ ആണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു 10-12 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. പല ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, കാരണം വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചില ആളുകൾ, അതായത് വിൻ്റർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, കാരണം സ്നോ ഇല്ല ഇതൊക്കെ ചെയ്യാനായിട്ട്, സ്നോ ബോർഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്നോ ഇല്ല. അപ്പോൾ ഞാൻ കേട്ടത് ഇവിടെ ഈ നമ്മുടെ ചില വാലിയിൽ സ്നോ ബോർഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ സ്നോ ഇല്ല, അതുകൊണ്ട് അവർ തന്നെ സ്നോ ഉണ്ടാക്കി അവിടെ ഇടാണ്, നമ്മൾ മാനുവലി ഉണ്ടാക്കിയിടുന്നു. അതുപോലെ തന്നെ ഈ സ്നോ റിമൂവ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ജോലി ചെയ്യുന്ന അങ്ങനത്തെ കമ്പനി റൺ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നവംബറിൽ ഒറ്റ ജോലി പോലും ഉണ്ടായിട്ടില്ല, ഒരു ദിവസം പോലും ജോലിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം സ്നോ ഉണ്ടായാലല്ലേ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നോ റിമൂവൽ കമ്പനികൾ അങ്ങനെയുള്ള സ്നോവുമായി ബന്ധപ്പെട്ട് ഉള്ള ബിസിനസ്സൊക്കെ എനിക്ക് തോന്നുന്നു അഫക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ സമ്മറിലായിരിക്കും. കാരണം ഒരു 10-12 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ നമുക്കിവിടെ സമ്മറിൽ ഒരു 30 വരെയൊക്കെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂട് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സമ്മർ കുറച്ചും കൂടെ ഹാർഷായിരിക്കും എന്ന് തോന്നുന്നു. അത്ര എൻജോയ് ചെയ്യാൻ ഒരു പക്ഷേ നമുക്കൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നല്ല വെയിലും ഡ്രൈ ആയിരിക്കും എന്ന് പറഞ്ഞ കേട്ടത്, അറിയില്ല ഇനി ഇത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന്. അപ്പോൾ ഈ എൽനീനോ വന്നതുകൊണ്ട് ഇനി സ്നോ ഉണ്ടാകില്ല എന്ന് പറയുന്നില്ല, സാധാരണ ഗതിയിൽ ഉണ്ടാവുന്നതിനേക്കാളും കുറച്ചുകൂടിയും ചൂടുണ്ടാവും. അതായത് അത്ര തണുപ്പ് പോവില്ല വിന്ററിൽ. അപ്പോൾ അതുപോലെ തന്നെ അത്ര സ്നോ ഉണ്ടാവാൻ സാധ്യതയില്ല, ഇങ്ങനെയാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഡിസംബറായി, ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും എനിക്കൊന്ന് അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ മഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് അത്രയും കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് കാലാവസ്ഥ ഇവരൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എല്ലിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റിലൊക്കെ നോക്കി അറിയാൻ പറ്റും. ഞങ്ങൾ ഈ പറഞ്ഞത് ആൽബർട്ട പോലുള്ള വെസ്റ്റേൺ പ്രൊവിൻസുകളുടെ കാര്യമാണ്. മറ്റ് പ്രൊവിൻസുകളിൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആൽബർട്ടയിലെ സിറ്റികളായ എഡ്മണ്ടൺ, കാൽഗരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തവണ നല്ലൊരു വിന്റർ ടൈമാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വിന്റർ ടൈമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Bye.